നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡർ ആണ്. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നിഫ്റ്റിയിൽ ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും നമുക്ക് ലോങ് ടേം ട്രെൻഡ് അങ്ങനെ കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്യാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിക്ക് ഈ ഒരു ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ 17,900 നമ്മൾ നൽകിയിരുന്നത്. 17,900 മുകളിലേക്ക് നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാൻ സാധിക്കുമെങ്കിൽ 18,100 അടുത്താണ് അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ലെവൽ 18,060 ഒരു മുകളിലേക്ക് നിഫ്റ്റി ഇനി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ്, ലാസ്റ്റ് ദിവസം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു, 18,000 ലാസ്റ്റ് ദിവസം മാത്രമല്ല മുൻപത്തെ ഒരു വീഡിയോസിലും മുൻപത്തെ വീക്കിൽ പോലും നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ലെവല്. ഇതിൻ്റെ ഒരു മുകളിലേക്ക് നിഫ്റ്റിക്കായാലും ഇനി സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചാൽ മാത്രമാണ് അടുത്തൊരു ബൈ സെൻറ്റിമെന്റ് നിഫ്റ്റിയിലും ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു ബൈയുടെ ഒരു മൂവ്മെന്റ് ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അവസാനിക്കും. പക്ഷേ നിഫ്റ്റിയിലും 17,900 ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും 18,600 മുകളിലേക്ക് നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു റെസിസ്റ്റൻസ് വരെ ലിമിറ്റഡ് അപ്പ് മൂവ്മെന്റ് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വരും ആഴ്ചയിലായാലും ഇതനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയിലായാലും നമ്മൾ 18,060 എന്ന് പറയുന്ന ഒരു ലെവല്, റെസിസ്റ്റൻസ് ലെവൽ മാത്രമാണ് നമ്മൾ നൽകുന്നത്, വേറെ പ്രത്യേകിച്ച് നമ്മൾ ലെവലുകൾ നൽകുന്നില്ല. ഇപ്പോൾ നിഫ്റ്റിക്കായാലും ലോവർ ലെവലിൽ നിന്നായാലും നിഫ്റ്റി ഒരു ലെവലിൽ നിന്നായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ലോവർ ലെവലിൽ നിന്നായാലും ഓരോ സപ്പോർട്ട് ലെവലുണ്ട്, ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് ലെവലുകളുണ്ട്. ഈ ഒരു ലെവലിലൊക്കെ നിഫ്റ്റിക്ക് സപ്പോർട്ട് ലെവലുകളുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നൊക്കെ നിഫ്റ്റിക്ക് ഒരു ഉണ്ടാടാൻ ഒരു ബൗൺസും നടത്താനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊസിഷനിലായാലും റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലേക്ക് പോയാലും അടുത്തൊരു റെസിസ്റ്റൻസ് വരെ മുകളിലേക്ക് പോകുമെങ്കിലും നിഫ്റ്റി ഓൾറെഡി ഒരു വീക്ക് സെൻറ്റിമെന്റാണ്. പക്ഷേ ഓരോ സപ്പോർട്ട് ചെയ്യുന്നതിലും ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ നിഫ്റ്റിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊസിഷനിലായാലും നമുക്കൊരു വ്യൂവിൽ നമുക്ക് നൽകാനായിട്ട് സാധിക്കില്ല. ഇനിയായാലും ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ താഴത്തേക്ക് നിലനിന്നാലാണ് ഇനി പൊസിഷനിലായാലും ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതായാലും ബൈ ഓപ്പർച്യൂണിറ്റി ആയാലും 18,600 മുകളിലേക്ക് ആയാലും നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കണം. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് ഇൻട്രാഡേയിൽ നമുക്ക് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നമുക്ക് നോക്കാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 17,900 ഈ ഒരു ലെവലിൽ നിന്ന് തുടക്കത്തിൽ ഒരു ബൗൺസ് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഈ ഒരു ലെവലിൽ നിന്ന് ചെറിയൊരു ടൈം ഫ്രെയിലായാലും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നായിരിക്കും. അപ്പോൾ നിഫ്റ്റിയിലും ഈ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റിയിൽ നല്ലൊരു ബൈരൊരു സെന്റിമെന്റിൽ കിട്ടി. പക്ഷെ നമ്മൾ തുടർച്ചയായിട്ടൊരു അടുപ്പിച്ചൊരു റെസിസ്റ്റൻസ് ലെവലുകൾ നൽകുമ്പോൾ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലേക്ക് നിലനിന്നാൽ മാത്രമാണ് അടുത്തൊരു ബൈ സെന്റിമെന്റിൽ 18,034 വരെയാണ് ഹൈ വന്നിരുന്നത്. കൃത്യമായിട്ട് ആ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് തന്നെ റിവേഴ്സായി 18,000-ൻ്റെ താഴത്തേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയും പിന്നെ അതിനുശേഷം നിഫ്റ്റിക്ക് ഒരു 18,000-ൻ്റെ മുകളിലേക്ക് നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്ത്, അതായത് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് എപ്പോഴും സസ്റ്റെയിൻ ചെയ്താലാണ് ആ ഒരു ബൈയൊരു സെന്റിമെന്റിൽ എപ്പോഴും കിട്ടുകയുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നില്ലെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് എപ്പോഴും സാധ്യത, ഷോർട്ട് സെല്ലിനാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നിഫ്റ്റി ആയാലും അതിനുശേഷം ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിലായിരുന്നു 17,940. അപ്പോൾ ഇതൊരു റേഞ്ച് സപ്പോർട്ടാണ് പറഞ്ഞിരുന്നത്, കാരണം ഈ ഒരു റേഞ്ച് സപ്പോർട്ടാണ് ഇവിടെ നമുക്കൊരു വർക്കൗട്ട് ആവുകയുള്ളു. അതായത് 940-ൻ്റെ മുകളിലേക്ക് നിഫ്റ്റി ഈ ഒരു ലെവലിലൊന്നും പിന്നെ തിരിച്ച് ബൗൺസ് ചെയ്തിരുന്നില്ല. അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷനിൽ നിഫ്റ്റി 17,940-ൻ്റെ മുകളിൽ ഒന്ന് ബൗൺസ് ചെയ്തു, ഒരു ബൈ സെന്റിമെന്റിലാണ്, അതായത് റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി അവസാനത്തെ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിക്കായാലും ഹയർ ലെവലിലേക്ക് നമ്മൾ സൂചിപ്പിച്ചിരുന്ന 18,060 തന്നെ ഹയർ ലെവല് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ കീപ്പ് ചെയ്യുക.
അപ്പോൾ അതിനുശേഷം ലോവർ ലെവലായാലും നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ഏതാണ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. സോറി, നിഫ്റ്റിക്കായാലും ഹയർ ലെവലിലേക്കായാലും റെസിസ്റ്റൻസ് 18,060 തന്നെയാണ്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 60-ൻ്റെ താഴെയാണ് ഓപ്പണിംഗ് എങ്കിൽ ഷോർട്ട്സ് എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ നിഫ്റ്റിയായാലും ഈ ഒരു കൺസോളിഡേഷൻ ഇരിക്കുന്ന ഈ ഒരു ലെവലിൽ നിഫ്റ്റിക്കായാലും ഒരു 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 സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ 17,970 ആണ് ഞാനൊരു സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മുകളിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 970 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിൻ്റെ ഒരു മുകളിലാണെങ്കിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിലേക്കായാലും അടുത്തൊരു റെസിസ്റ്റൻസ് 12,060-ൻ്റെ അടുത്താണ്. 12,060-ൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കാതെ 17,970 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിന് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ 970 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയാലും ചെറിയ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് തന്നെയാണ് സാധ്യത വരുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ ഇൻട്രാഡേയിൽ സൂചിപ്പിച്ചിരുന്ന ഒരു സപ്പോർട്ട്, അതായത് 17,900, അതായത് 17,900 ആണ് സപ്പോർട്ട്. 17,900 ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും 17,900-ൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 900-ൻ്റെ ഒരു മുകളിൽ നിലനിൽക്കുമ്പോൾ ആ ഒരു ബൈ സെന്റിമെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി 900 ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ലെവൽ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ നിന്നായാലും ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുള്ള ഒരു ഏരിയ ആണ് വരുന്നത്. അപ്പോൾ 17,860 ഹോൾഡ് ചെയ്തുകൊണ്ട് 17,880-ൻ്റെ മുകളിലേക്ക് നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവലിനായാലും ഇൻട്രാഡേയിലെ ഒരു ബൈ സെന്റിമെന്റ് നിഫ്റ്റിയിലായാലും വരും. നിഫ്റ്റിയിലായാലും അല്ലെങ്കിൽ ലോവർ ലെവലായാലും സ്ട്രോങ് സപ്പോർട്ട് 17,830 ആണ്. നിഫ്റ്റി ഒരു വീക്ക്നെസ് ട്രെൻഡ് ആയാലും ഈ ഒരു ലെവലിൽ നിന്ന് എല്ലാം ബൗൺസ് ചെയ്തുകൊണ്ട് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലാണോ നിലനിൽക്കുന്നത്, റെസിസ്റ്റൻസിൻ്റെ ഒരു താഴെയാണോ നിലനിൽക്കുന്നതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസത്തിൽ കഴിഞ്ഞ വീക്കിൽ വർക്ക് ചെയ്ത് നോക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു ഹൈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഈ ഒരു ഹൈ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിലായാലും ഈ ഒരു ഹൈ നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് റെസിസ്റ്റൻസ് ഈ ഒരു ഹൈയുടെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിരുന്നു. എന്നിരുന്നാലും 18,060 ആണ് നിഫ്റ്റിയുടെ അടുത്തൊരു റെസിസ്റ്റൻസ്. നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ് 18,060 എത്തുന്നതിനു മുൻപ് തന്നെ ആ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്, 100-ൻ്റെ അടുത്ത് റെസിസ്റ്റൻസ് ഉണ്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണ് നിഫ്റ്റിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയിൽ എങ്ങനെയാണ് വർക്ക്, സോറി, ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണ് ഇൻട്രാഡേയിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കേസ് ആയാലും ബാങ്ക് നിഫ്റ്റി ഒരു ലോവർ ലെവലിൽ നിന്നായാലും ഈ ഒരു ലെവലിൽ നിന്നായാലും ബൗൺസ് ചെയ്യാനായിട്ടൊരു ഒരു സാധ്യതയുള്ള ഒരു ഏരിയകളാണ് വരുന്നത്. ഈ ഒരു ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രാഡേ കൃത്യമായിട്ട് മാനേജ് ചെയ്താലാണ് കൃത്യമായിട്ട് ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും വലിയൊരു മൂവ്മെന്റ് വരണമെങ്കിൽ ബൈൻ്റെ ഒരു സെന്റിമെന്റിൽ ഇനി ബാങ്ക് നിഫ്റ്റി വരണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവല്, അതായത് 41,700, ഇവിടെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ നൽകിയിരിക്കുന്നത്, 41,700. അപ്പോൾ 41,700-ൻ്റെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്താൽ ഒരു ലിമിറ്റഡ് ടാർഗറ്റിലേക്ക് ഒരു അപ്പ് മൂവ്മെന്റ് സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിയിലും സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത വരുന്നത്. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇൻട്രാഡേയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസത്തിൽ ബാങ്ക് നിഫ്റ്റിയിലും 41,550-ൻ്റെ ഒരു താഴെ ഒരു ഓപ്പണിംഗ് ഷോർട്ട് സെല്ലിനാണ് സാധ്യത എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 450 റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിലേക്ക് ആക്റ്റീവ് ആകാൻ പറഞ്ഞിരുന്നു. 450 ബ്രേക്ക് ചെയ്തിട്ടാണ് ഓപ്പണിംഗ് കാല് തന്നെ വന്നിരുന്നത്. അതിനുശേഷം 550-ൻ്റെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചില്ല. ക്ലിയർ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് സെന്റിമെന്റ് തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്.
മാത്രമല്ല നമ്മൾ ലോവർ ലെവൽ നൽകിയിരിക്കുന്ന ഒരു റേഞ്ച് സപ്പോർട്ടും 41,250 41,350 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഈ ഒരു റേഞ്ച് രണ്ട് റേഞ്ചുകൾ ഇവിടെ ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി കുറച്ചൊരു കൂടുതൽ വീക്ക്നെസ് ആയിരുന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി 41,131 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിയിലെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. ഹയർ ലെവലിലേക്ക് ആയാലും നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലെവലിലാണ് 41,700 നമുക്കൊരു റെസിസ്റ്റൻസ് വരുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഹയർ ലെവലിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഈ ഒരു ലെവല് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു റേഞ്ചിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യുമ്പോഴാണ് ബാങ്ക് നിഫ്റ്റിയിലും അടുത്തൊരു ബൈ സെൻറ്റിമെൻറ്റിൽ കാണുന്നത്.